മുഗൾ ചക്രവർത്തിയായ അക്ബറിന് എന്റെ വിനീതമായ പ്രണാമം. ഞാൻ അങ്ങയെ വന്ദിക്കുന്നു. എന്റെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. അങ്ങയുടെ ഈ വലിയ സാമ്രാജ്യത്തിൽ വസിക്കുന്ന ഒരു എളിയവനാണ് ഞാൻ. വർഷങ്ങളായി ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ച എന്റെ പണം മുഴുവനും ഒരാൾ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി ചക്രവർത്തി. അങ്ങയ്ക്കു മാത്രമേ ഇതിനൊരു ന്യായം പറയാൻ കഴിയൂ ചക്രവർത്തി തിരുമനസേ. പ്രിയപ്പെട്ട ഖാദർ, ആദ്യം നടന്നത് എന്താണെന്ന് വിശദമായി പറയൂ, അപ്പോഴേ എന്തെങ്കിലും ചെയ്യാനാവൂ. തിരുമനസേ, കഴിഞ്ഞ വർഷം ഞാനും എന്റെ ഭാര്യയും മെക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോയി. എനിക്ക് അവകാശികൾ ആരും ഇല്ലാത്തതിനാൽ ഞാൻ എന്റെ സ്വത്ത് മുഴുവനും ഒരു ചെറിയ പെട്ടിയിലാക്കി എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് നസീബിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കഴിഞ്ഞ മാസം ഞങ്ങൾ രണ്ടുപേരും തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തി തിരുമനസേ. കുറെ തവണ ചോദിച്ചിട്ടും മുഹമ്മദ് നസീബ് എന്റെ പെട്ടി എനിക്ക് തിരിച്ചു തന്നില്ല. അതുമാത്രമല്ല, ഞാൻ അയാൾക്ക് പെട്ടിയൊന്നും നൽകിയിട്ടില്ലെന്നും അയാൾ പറയുന്നു. ഞാൻ എന്താണ് ചെയ്യുക തിരുമനസേ? ഇതത്ര ശരിയല്ലല്ലോ. വിഷമിക്കേണ്ട ഖാദർ, വഴിയുണ്ടാക്കാം. നിങ്ങളുടെ സമ്പാദ്യം ഒരിക്കലും നഷ്ടമാവില്ല. ധൈര്യമായിട്ടിരിക്കും, പ്രശ്നങ്ങൾക്ക് ഉടനെ പരിഹാരം കണ്ടെത്താം. ആരവിടെ? അസ്സലാമു അലൈക്കും ഹുസൂർ. നാളെ രാജസദസ് കൂടുമ്പോൾ നസീബ് ഇവിടെ ഉണ്ടായിരിക്കണം, ഇതെന്റെ ആജ്ഞയാണ്. ശരി ഹുസൂർ. നന്ദി ചക്രവർത്തി, വളരെ നന്ദി. സ്നേഹധനനായ മുഗൾ സാമ്രാജ്യ ചക്രവർത്തി, അക്ബർ മഹാരാജാവ്, നീതിമാനായ അക്ബർ ചക്രവർത്തി, മികവുറ്റ ഭരണാധികാരി, എഴുന്നള്ളുന്നു. ബീർബൽ, ഈ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിച്ച് ഒരു നേരായ തീരുമാനം നൽകൂ. ശരി ചക്രവർത്തി. അബ്ദുൽ ഖാദർ, എന്നാണ് നിങ്ങൾ ആ പെട്ടി നസീബിനെ ഏൽപ്പിച്ചതെന്ന് കൃത്യമായി പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ വർഷം ഷബാൻ മാസത്തിലെ 10-ാം ദിവസം. അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല ഹുസൂർ. ഞാൻ അന്ന് മുഹമ്മദ് നസീബിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മനോഹരമായ പൂന്തോട്ടത്തിൽ വെച്ചാണ് കണ്ടത്. അവിടെ വെച്ചാണ് ഞാൻ ആ പെട്ടി കൊടുത്തത് ഹുസൂർ. അതൊരു ഉച്ച സമയമായിരുന്നതിനാൽ അവിടെ അങ്ങ് ആരും ഉണ്ടായിരുന്നില്ല. അതൊരു പൂന്തോട്ടമാണെന്ന് പറഞ്ഞല്ലോ, അവിടെ വല്ല മരമോ മറ്റോ ഉണ്ടായിരുന്നോ? ഒവ് ഹുസൂർ, ഒരു വലിയ പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ തണലിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇരുവരും സംസാരിച്ചത്. കണ്ടോ, ഇതൊരു തെളിവാണല്ലോ. നിങ്ങൾ ഉടനെ പോയി ആ പ്ലാവ് ഇങ്ങോട്ട് കൊണ്ടുവരൂ, എനിക്കതിനെ കാണണമെന്ന് പറയൂ. എന്തു പറയുന്നു ഹുസൂർ? ഒരു പ്ലാവ് എങ്ങനെയാണ് എനിക്ക് വേണ്ടി സംസാരിക്കുക? സത്യം തെളിയിക്കാനായി പ്ലാവെന്നല്ല, ഭൂമി പോലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ധൈര്യമായി പോയിക്കോളൂ, നിങ്ങളുടെ സ്വത്ത് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. ഇതെന്റെ വാക്കാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഹുസൂർ. ഖാദർ ഇവിടെ നിന്ന് പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞല്ലോ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ആ പൂന്തോട്ടം നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലാണ്. അയാൾ പകുതി ദൂരം പോലും എത്തിയിട്ടുണ്ടാവില്ല. ഓ, അത് ശരി, നമുക്ക് നോക്കാം. ഹുസൂർ, അങ്ങ് എന്നോട് ചെയ്യാൻ പറഞ്ഞതൊക്കെ മരത്തിനോട് പറഞ്ഞു, പക്ഷേ അതെനിക്ക് ഒരു മറുപടിയും തന്നില്ല ഹുസൂർ. എനിക്കുള്ള ഒരേ ഒരു തെളിവും ഇപ്പോൾ ഊമയാണ് ഹുസൂർ. ഹുസൂർ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിഷമിക്കട്ട, നിങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ മരം ഇവിടെ വന്ന് സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. നസീബ്, ഇനിയും സത്യം മറച്ചു പിടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ തെറ്റ് അംഗീകരിക്കണം. ഇല്ലില്ല, ഞാൻ നിഷ്കളങ്കനാണ്. ഇയാൾ എനിക്ക് ഒരു പെട്ടിയും തന്നിട്ടില്ല. ഒരു തെളിവും ഇല്ലാതെ വെറുതെ ഇയാൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ആ മരത്തിനടിയിൽ വെച്ച് നിങ്ങൾ ഖാദറിനെ കണ്ടിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ. ഇയാളോട് സംസാരിച്ചിട്ടുമില്ല? ഇല്ല. അന്ന് ഖാദർ പെട്ടിയൊന്നും തന്നിട്ടുമില്ലേ? ഇല്ലേ ഇല്ല. അപ്പോൾ ആ മരം നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലാണെന്ന് എങ്ങനെ നിങ്ങൾക്കറിയാം? അത് പിന്നെ ഞാൻ വെറുതെ. ഓ, ഇപ്പോഴും കുറ്റം സമ്മതിക്കുന്നില്ല അല്ലേ? മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കരുതെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് മറന്നുപോയോ? മറുപടി പറയോ.
മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഖാദറിന്റെ പെട്ടി ഉടൻ തന്നെ തിരിച്ചേൽപ്പിക്കോ, അല്ലെങ്കിൽ കഠിന ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. ഞാൻ അത്യാഗ്രഹം കാണിച്ച് ഇങ്ങനെ പെരുമാറിയതാണ്. ഞാൻ ഉടനെ തന്നെ പെട്ടി തിരിച്ചേൽപ്പിച്ചുകൊള്ളാം. ഇന്ന് തന്നെ ഏൽപ്പിക്കാം. ഞാൻ എന്റെ ആ പെട്ടിയെക്കുറിച്ചും അതിലുള്ള പണത്തെക്കുറിച്ചും വല്ലാതെ ദുഃഖിച്ചിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ സഹായത്തോടെ എനിക്കത് തിരിച്ചു കിട്ടി. വളരെ നന്ദിയുണ്ട് ഹുസൂർ, വളരെ നന്ദി. ആഹാ, എത്ര ബുദ്ധിശാലിയാണ് നിങ്ങൾ! എന്തൊരു കൃത്യമായ അന്വേഷണം, എത്ര കൃത്യമായ വിധി നിർണയം! നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു ബീർബൽ. നമ്മുടെ ബീർബൽ നീളാൻ വരട്ടെ! നമ്മുടെ ബീർബൽ നീളാൻ വരട്ടെ! നമ്മുടെ ബീർബൽ നീളാൻ വരട്ടെ! നമ്മുടെ ബീർബൽ നീളാൻ വരട്ടെ! ബീർബൽ, താൻസെന്റിന്റെ സംഗീതം നിങ്ങൾ ആസ്വദിച്ചോ? എത്ര മനോഹരമായാണ് അദ്ദേഹം പാടുന്നത്! എത്ര മധുരമായ ശബ്ദത്തിനുടമയാണ്! ഇപ്പോഴും ആ ശബ്ദം എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ആഹാ, എത്ര വശ്യതയാണ് ആ ശബ്ദത്തിന്! ഈ ശബ്ദത്തിന് തുല്യമായി ആരും തന്നെ ഇല്ല. ഈ സംഗീതത്തെ തോൽപ്പിക്കാൻ ഇനി ആരെങ്കിലും ജനിച്ചാലേ ഉള്ളൂ. ഹുസൂർ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ താൻസെന്റിന്റെ ഗുരു സ്വാമി ഹരിദാസ് ഇദ്ദേഹത്തെക്കാൾ നന്നായി പാടും. അദ്ദേഹത്തിന്റെ സംഗീതം കേട്ടാൽ മനുഷ്യർ മാത്രമല്ല പക്ഷിമൃഗാദികൾ പോലും തലയാട്ടി ആസ്വദിക്കും. എന്താ താൻസൻ ഇത്? ബീർബൽ എന്താണ് ഈ പറയുന്നത്? അതെ ഹുസൂർ, വളരെ ശരിയാണ്. എന്റെ ഗുരു ഹരിദാസ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല ഗായകനാണ്. ഇത് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ രാജസദസ്സിലേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തിന്റെ ഗാനം ഞാനും കൂടി കേൾക്കട്ടെ. ഹുസൂർ, ആര് പറഞ്ഞാലും അദ്ദേഹം അനുസരിക്കില്ല. രാജസദസ്സിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നത് അസാധ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് രാജാവ് സംഗീതം കേൾക്കുക? ഹുസൂർ, അദ്ദേഹത്തിന്റെ ആശ്രമം വൃന്ദാവനത്തിലാണ്, ഇവിടെ അടുത്താണ്. വിരോധമില്ലെങ്കിൽ അങ്ങേക്ക് അവിടെ പോയി അദ്ദേഹത്തിന്റെ സംഗീതം ആസ്വദിക്കാം. ശരി ബീർബൽ, സേനകളോട് തയ്യാറായിരിക്കാൻ പറയൂ. നാളെ പ്രഭാതത്തിൽ തന്നെ പുറപ്പെടണം. നമുക്ക് ഹരിദാസിന്റെ ആശ്രമത്തിൽ ചെന്ന് സംഗീതം ആസ്വദിക്കാം. ഹുസൂർ, നാം ഒരു സന്യാസിയെ ആശ്രമത്തിൽ വെച്ച് കാണാനായി പോവുകയാണ്. അതിനായി നമുക്ക് സേനയുടെയും മറ്റും ആവശ്യമുണ്ടോ? ബീർബൽ, നിങ്ങൾ പറയുന്നതും വളരെ ശരിയാണ്. അപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും കൂടി ആശ്രമത്തിലേക്ക് പോകാം. അങ്ങനെ ആവട്ടെ. ആശ്രമത്തിലേക്ക് ചെന്ന് നിങ്ങളുടെ ഗുരു ഹരിദാസിനോട് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കും. ആജ്ഞ പോലെ ചക്രവർത്തി. ഷാഹിൻഷാ അക്ബർ ചക്രവർത്തിക്ക് സ്വാഗതം. ഗുരു, നിങ്ങളുടെ സംഗീതം കേൾക്കുവാൻ ചക്രവർത്തിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ചക്രവർത്തിക്ക് വേണ്ടി നിങ്ങളൊരു ഗാനം പാടിയാൽ ഞങ്ങൾക്ക് സന്തോഷമാകും. നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ മനുഷ്യരുടെ ആജ്ഞാനുസരണം ഞാൻ പാടാറില്ല ഹുസൂർ. എന്റെ അന്തരംഗത്തിൽ തോന്നിയാലേ ഞാൻ പാടൂ. ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത് ഹുസൂർ. ദയവായി എന്നോട് ക്ഷമിച്ചാലും. ഇങ്ങനെ ഒരു മറുപടി
ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. ഗുരു ഹരിദാസ്, ഞാൻ വിട പറയുകയാണ്. എന്താണ് താൻസേൻ, നിങ്ങളുടെ ഗുരു ഇങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ. എനിക്കും അതാണ് മനസ്സിലാകാത്തത്. ചക്രവർത്തി വളരെ ദേഷ്യപ്പെട്ടാണ് പോയത്. നിങ്ങൾ തന്നെ ഇതിനൊരു പരിഹാരം പറയണം. തന്റെ വിദ്യാർത്ഥികൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ നേർവഴിക്ക് നയിക്കുന്നവരാണ് അധ്യാപകർ. അതുകൊണ്ട് താൻസൻ, നിങ്ങൾ ഉടനെ തന്നെ ഗുരുവിന്റെ അടുത്തേക്ക് ചെന്ന് ഒരു ഗാനം തെറ്റായി പാടുക. അപ്പോൾ നിങ്ങളുടെ തെറ്റ് തിരുത്താനായി അദ്ദേഹം തീർച്ചയായും പാടും. ആഹാ, കൊള്ളാം, ഇത് വളരെ നല്ല ആശയമാണ്. ശരി, നിങ്ങൾ വേഗം പോയി ഒരു ഗാനം തെറ്റായിട്ട് പാടൂ. വേഗം, ചക്രവർത്തി പുറപ്പെടാൻ പോവുകയാണ്. ഞാൻ ഉടനെ പോകാം. ബീർബൽ, എന്താണ് അവിടെ, എന്താണ് ഇനിയും കാത്തിരിക്കുന്നത്? വേഗം വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. ദയവായി അല്പം ക്ഷമിച്ചാലും ഇപ്പോൾ ഗുരു ഹരിദാസ് പാടുന്നതാണ്. ഇല്ല, പാടില്ല, നമുക്കായി പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ഇല്ല തിരുമനസേ, തീർച്ചയായും അദ്ദേഹം പാടും. ആ താൻസൻ, ഈ ഗാനം ഇങ്ങനെയല്ല പാടേണ്ടത്. കേട്ടോളൂ, ഇപ്പോൾ ഞാൻ പാടാം, നീയും എന്നോടൊപ്പം ചേർന്ന് പാടണം. എനിക്ക് തോന്നുന്നില്ല പാടുമെന്ന്. എന്തൊരു മധുരമായ ശബ്ദം! ഈ സംഗീതത്തിൽ ഒരു ദൈവീകത്വമുണ്ട്. ആഹാ, കൊള്ളാം, മനോഹരം, അത്ഭുതം. ബീർബൽ, നമ്മുടെ താൻസനിന് എന്താണ് ഇങ്ങനെ പാടാൻ കഴിയാത്തത്? തിരുമനസേ, താൻസൻ പാടുന്നത് മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ്. പക്ഷേ താൻസന്റെ ഗുരു ഹരിദാസ് ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടിയാണ് പാടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ ദൈവീകത്വമുള്ളത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ബീർബൽ, എപ്പോഴും അങ്ങനെയാണല്ലോ. തിരുമനസേ, എന്റെ പേര് നവീൻ പടുക്കർ എന്നാണ്. ഞാനൊരു ആഭരണ വ്യാപാരിയാണ്. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ എന്റെ പണം മുഴുവനും ഒരു തോൽ സഞ്ചിയിലാക്കി അലമാരയിൽ സൂക്ഷിച്ചു വച്ചു. ഇന്നലെ രാവിലെ അത് കാണാനില്ല തിരുമനസേ. ഓ അല്ല, എന്നിട്ട്? എന്റെ വീട്ടിൽ 4 ജോലിക്കാരുണ്ട് രാജൻ. അവരിൽ ആരെങ്കിലും ഒരാൾ എടുത്തിട്ടുണ്ടാവുമെന്നാണ് എന്റെ സംശയം. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. സത്യം അറിയാൻ വേണ്ടി ഞാൻ അവരെ തല്ലുകയാണെങ്കിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അതിനായി മറ്റുള്ളവരെയും ശിക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ ഉപദ്രവിക്കാതെ തന്നെ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അങ്ങനെ സഹായിച്ചാലും തിരുമനസേ. നവീൻ, ശിക്ഷ നൽകാതെ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്നോട് സത്യം കണ്ടുപിടിക്കാൻ പറയും, ഞാൻ ശ്രമിക്കാം. പക്ഷെ പ്രയാസം തന്നെയാണ്. ശരി, നാളെ 4 ജോലിക്കാരെയും രാജസദസ്സിലേക്ക് കൊണ്ടുവരും. ഞാൻ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കാം. തിരുമനസേ, പ്രണാമം. ഇവരാണ് എന്റെ 4 ജോലിക്കാർ. ഇവരാണല്ലേ? ചക്രവർത്തി, ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം. എനിക്കുള്ള മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഞാനൊരു തീരുമാനത്തിലെത്താം. മാന്ത്രിക ശക്തിയോ? അതെ തിരുമനസേ. ചക്രവർത്തി, ഈ വടികൾക്ക് മാന്ത്രിക ശക്തിയുണ്ട്. ഇപ്പോൾ ഞാൻ ഇവർക്ക് 4 പേർക്കും ഓരോ വടി വീതം നൽകാം. ആരാണോ മോഷ്ടിച്ചത് അയാളുടെ വടിക്ക് മാത്രം നാളെ രാവിലെ നോക്കുമ്പോൾ 4 ഇഞ്ച് നീളം കൂടുതലുണ്ടാകും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുറ്റവാളിയെ കണ്ടെത്താൻ എളുപ്പമായിരിക്കും തിരുമനസേ. ഇതൊരു നല്ല ആശയമാണല്ലോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ.
ശരി, ഓരോരുത്തരും ഓരോ വടിവീതം എടുത്തുകൊള്ളൂ. രാത്രി കിടക്കുമ്പോൾ അരികിൽ തന്നെ വെച്ചുകൊള്ളണം. നാളെ രാവിലെ വടികൾ രാജസദസ്സിലേക്ക് കൊണ്ടുവരണം. ഇതൊരു മാന്ത്രിക വടിയാണെന്നോ? ഇതെന്നെ കാണിച്ചു കൊടുക്കും ഞാനാണ് കുറ്റവാളിയെന്ന് ബീർബൽ എങ്ങനെ മനസ്സിലാകും? നാളെ 4 ഇഞ്ച് കൂടുതലുണ്ടെങ്കിൽ മാത്രമല്ലേ മനസ്സിലാവൂ. എന്നാൽ അതൊന്നു കാണട്ടെ. ഇനി ബീർബൽ എങ്ങനെ അറിയും ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു? ഇനി ഞാൻ എങ്ങനെ പിടിയിലാകുമെന്ന് കാണട്ടെ. ഇന്നലെ ഞാൻ തന്ന വടികൾ എനിക്ക് തിരിച്ചു തരൂ. നിങ്ങൾക്ക് പോകാം. നന്ദി ഹുസു. ഞാൻ നിങ്ങൾക്ക് തന്ന ആ വടി ഇങ്ങോട്ട് തരൂ. ഇതാ ഹുസുർ. നിങ്ങൾക്കും പോകാം. നന്ദി ഹുസുർ. നിങ്ങൾക്ക് തന്ന വടി എവിടെ? കാണട്ടെ. ഇതാ. ഞാനും പോയിക്കോട്ടെ ഹുസുർ. നിങ്ങൾ പോകരുത്, നിൽക്കോ. നിങ്ങളുടെ പേരെന്താണ്? ബക്കർ എന്നാണ്. ശരി ബക്കർ, നിങ്ങൾ മോഷ്ടിച്ച വ്യാപാരിയുടെ പണം തിരിച്ചു കൊടുത്തേക്കോ. ഹുസുർ എന്താണ് പറയുന്നത്? ഞാൻ നിരപരാധിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിനർത്ഥം? എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പറ്റിക്കാൻ നോക്കണ്ട, കുറ്റം സമ്മതിച്ചേക്കൂ. ബീർബൽ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതിന്റെ മാന്ത്രിക ശക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചക്രവർത്തി തിരുമനസെ, ഞാൻ സാധാരണ 4 വടികളാണ് ഇവർക്ക് കൊടുത്തത്. അവയ്ക്ക് മാന്ത്രിക ശക്തി ഒന്നുമില്ല, അവ വെറും വടികളായിരുന്നു. പക്ഷെ ഇയാൾ വിചാരിച്ചു അതിന് 4 ഇഞ്ച് നീളം കൂടുമെന്ന്. അതുകൊണ്ട് ഇന്നലെ ഇയാൾ അതിൻ്റെ നീളം കുറച്ചു. ഇയാൾ മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ എന്തിനയാൾ അങ്ങനെ ചെയ്തു? എന്താ ബക്കർ, ഇപ്പോഴെങ്കിലും കുറ്റം സമ്മതിക്കുന്നോ? എന്നോട് ക്ഷമിക്കണം രാജൻ, ഞാൻ തന്നെയാണ് പണം മോഷ്ടിച്ചത്. ഇന്ന് തന്നെ അയാൾക്ക് തിരിച്ചു കൊടുത്തേക്കാം. ദയവായി എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു കുടുംബമുണ്ട്. കൊള്ളാം ബീർബൽ, കൊള്ളാം. നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഗംഭീരം ബീർബൽ. മന്ത്രി ബീർബൽ, നമ്മുടെ ബീർബൽ. മന്ത്രി ബീർബൽ, നമ്മുടെ ബീർബൽ. ഇനിയും കുറെ കഥകൾ കാണണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഉടനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീട്ടുകാരോടും കൂട്ടുകാരോടും കൂടി മാജിക് ബോക്സിന്റെ ചാനൽ കണ്ട് ആസ്വദിക്കൂ. മാജിക് ബോക്സ് മലയാളം, സന്തോഷത്തോടെ പല കാര്യങ്ങളും പഠിക്കാനുള്ള ഇടമാണിത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.